ായ് വെൽക്കം ആൾ ടു പി എസ് സി പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം ഇന്ന് ലെച്ചൂസ് എഡ്യൂട്ടീപ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്ന പാർട്സ് ഓഫ് സ്പീച്ചിന്റെ ഭാഗമാണ് പാർട്സ് ഓഫ് സ്പീച്ചിന്റെ ഭാഗത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആയിട്ടുള്ള പ്രിപ്പോസിഷനെ കുറിച്ചാണ് പഠിക്കുന്നത് പലരും കമന്റ് ആയിട്ടും അതുപോലെ തന്നെ വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ എന്നോട് ചോദിച്ചൊരു പാർട്ടാണ് പ്രിപ്പോസിഷൻ ഓക്കെ നമുക്ക് ഇന്ന് പ്രിപ്പോസിഷൻ ക്ലാസ്സിലേക്ക് പോകാം എന്താണ് പ്രിപ്പോസിഷൻ പ്രിപ്പോസിഷൻ ഇസ് എ വേർഡ് പ്ലേസ് ബിഫോർ എ നൗൺ ഓർ പ്രൊനൗൺ ടു ഷോ ഇറ്റ്സ് റിലേഷൻ വിത്ത് സംതിങ് എൽസ് അല്ലേ പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത് എവിടെയാണ് ഇറ്റ്സ് എ വേർഡ് അല്ലെ ഒരു വാക്കാണ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ് നൗണിൻ്റെയോ പ്രൊനൗണിൻ്റെയോ മുൻപായി യൂസ് ചെയ്യുന്ന വാക്കാണ് ഈ വാക്ക് എന്ത് ചെയ്യുന്നു ആ സെന്റൻസിൽ ഈ നൗണിനും പ്രൊനൗണിനും ഉള്ള ആ ഒരു റിലേഷനെ കാണിക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന വാക്കാണ് പ്രിപ്പോസിഷൻ നമുക്ക് പ്രിപ്പോസിഷൻ ഓഫ് പ്ലേസ് ഉണ്ട് പ്രിപ്പോസിഷൻ ഓഫ് ടൈം ഉണ്ട് അല്ലെ പല രീതിയിൽ നമ്മൾ പ്രിപ്പോസിഷൻ ഉപയോഗിക്കാറുണ്ട് പ്രിപ്പോസിഷനായിട്ട് ഉപയോഗിക്കുന്ന വേർഡ്സ് ആണ് ഏത് ഓൺ ഇൻ ആറ്റ് ബൈ വിത്ത് ഓഫ് എക്സെട്രെ അപ്പൊ നമുക്ക് ഇന്ന് പ്രധാനപ്പെട്ട പ്രിപ്പോസിഷനിലേക്ക് പോകാം ആദ്യം തന്നെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട പ്രിപ്പോസിഷനായ ഇന്നിനെ കുറിച്ച് പഠിക്കാം പഠിക്കാൻ തുടങ്ങുന്നവന് മുൻപ് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ പ്രിപ്പോസിഷൻ എന്ന് പറയുന്ന നമുക്ക് ബാക്കി നമ്മളിപ്പോൾ ഗ്രാമർ പാർട്ട് പഠിച്ചതുപോലെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല പ്രിപ്പോസിഷൻ പ്രിപ്പോസിഷൻ നമ്മുടെ ഭാഷ നമ്മൾ എത്രത്തോളം സ്വായത്തമാക്കിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പ്രിപ്പോസിഷൻ പിന്നെ അല്ലാതെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഇത് ഇന്നട തിന്നതേ വരുള്ളൂ എന്നൊക്കെയുള്ള രീതിയിൽ പഠിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ആ ഒരു മെത്തേഡാണ് ഞാൻ ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് ഓക്കെ നമുക്ക് ഇന്നിലേക്ക് പോകാം ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് എന്ന് പറയുന്നത് എന്താണ് വർഷമാണ് അല്ലെ അപ്പൊ വർഷം വന്നു കഴിഞ്ഞാൽ വർഷത്തിന് മുന്നേ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രിപ്പോസിഷൻ ആണ് ഏതാ ഇൻ ഇൻ നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് ഇൻ എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ അല്ലെ അപ്പൊ വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഇൻ ടു തൗസൻഡ് ട്വന്റി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വർഷങ്ങൾക്ക് മുൻപ് എല്ലായ്പ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻ എന്തായിരിക്കും ഇൻ ആയിരിക്കും യൂസ് ചെയ്യേണ്ടത് അപ്പൊ ഇൻ യൂസ് ചെയ്യേണ്ട ഒരു സാഹചര്യം നമുക്ക് മനസ്സിലായി എവിടെ ആ ബിഫോർ ഇയർ വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻ ഏതാണ് ഇൻ ആണ് നെക്സ്റ്റ് കേസ് ഹീറ്റ് ഇനി ഇങ്ങനെയല്ലാതെയും പറയാം സി ഇന്ത്യ ഗോഡ് ഇൻഡിപെൻഡൻസ് ഇൻ ഓഗസ്റ്റ് ഇന്ത്യ ഗോഡ് ഇൻഡിപെൻഡൻസ് ഇൻ ഓഗസ്റ്റ് ഇൻ ഓഗസ്റ്റ് അതായത് മാസം മാസങ്ങൾക്ക് മുൻപ് യൂസ് ചെയ്യാവുന്ന പ്രിപ്പോസിഷനും എന്താണ് ഇന്നാണ് മാസത്തിന് ശേഷം എന്തില്ല വർഷമില്ല അതിനു മുൻപ് ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല നമ്മൾ സിംപ്ലി ഒരു മാസം പറയുന്നത് ഇൻ ജൂലൈ ഇൻ ജൂൺ ഇൻ മെയ് ഓക്കെ അങ്ങനെ മാസങ്ങൾക്ക് മുൻപേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രിപ്പോസിഷനും ഏതാണ് ഇൻ ആണ് അപ്പം നമുക്കറിയാം ഇയറിന് മുൻപ് യൂസ് ചെയ്യാം അതുപോലെ മാസത്തിന് മുൻപ് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രിപ്പോസിഷനാണ് ഇൻ ഓക്കെ നെക്സ്റ്റ് ഹി ടേക്സ് എ വോക്ക് ഇൻ ദി ആഫ്റ്റർനൂൺ ഹി ടേക്സ് എ വോക്ക് ഇൻ ദി ആഫ്റ്റർനൂൺ ഇതിന് ശേഷം വന്നിരിക്കുന്ന ശേഷം എന്താ വന്നിരിക്കുന്നത് ദ ആഫ്റ്റർനൂൺ അല്ലെ ആഫ്റ്റർനൂൺ എന്ന് പറയുന്നത് പാർട്ട് ഓഫ് ദി ഡേ ആണ് ഒരു ദിവസത്തിന്റെ ഭാഗമാണിത് ആഫ്റ്റർനൂൺ അല്ലെ നമുക്കറിയാം എന്തുണ്ട് ബിഫോർ ന്യൂൺ ഉണ്ട് ന്യൂൺ ഉണ്ട് ആഫ്റ്റർനൂൺ ഉണ്ട് ഈ ആഫ്റ്റർനൂൺ എന്ന് പറയുന്ന ഒരു ദിവസത്തിന്റെ ഭാഗമാണല്ലോ അപ്പൊ ഇവിടെ എന്ത് പറയാം പാർട്ട് ഓഫ് ദി ഡേ എന്ന് പറയാം പാർട്ട് ഓഫ് ദി ഡേക്ക് മുമ്പ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രിപ്പോസിഷൻ ഏതാണ് അതും ഇന്നാണ് ഓക്കെ മൂന്ന് കേസ് പഠിച്ചു ഏതൊക്കെയാ ഒന്ന് ഞാൻ പറഞ്ഞു വർഷങ്ങൾക്ക് മുൻപ് യൂസ് ചെയ്യാൻ സാധിക്കുന്ന ആണ് ഇൻ മാസങ്ങൾക്ക് മുൻപ് യൂസ് ചെയ്യുന്ന ആണ് ഇൻ അതുപോലെ പാർട്ട് ഓഫ് ദി ഡേക്ക് മുൻപ് യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻ ഏതാണ് അതും ഇന്നാണ് നെക്സ്റ്റ് കേസ് ഓക്കെ ഇൻ സമ്മർ ദർ വാം ഇൻ സമ്മർ ദർ വാം ഇവിടെ ഇൻ എന്ന് പറയുന്ന ഈ പ്രിപ്പോസിഷന് ശേഷം യൂസ് ചെയ്തിരിക്കുന്ന സമ്മർ ആണ് സമ്മർ എന്ന് പറയുന്നത് ഇതെന്താണ് ഇത് സീസൺ ആണ് അല്ലെ കാലമാണ് നമുക്കറിയാം സമ്മർ ഓട്ടം വിന്റർ എന്നൊക്കെ പറയുന്ന സീസൺ ആണ് അപ്പം നമുക്ക് ഇവിടെ പറയാം എന്താണ് സീസൺസ് അല്ലെ കാലങ്ങൾ അതിനു മുൻപും നമുക്ക് യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻ ആണ് ഇൻ നാല് കേസ് പഠിച്ചു റിപ്പീറ്റ് ചെയ്യുവാണ് വർഷങ്ങൾക്ക് മുൻപ് യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻ ഇൻ മാസങ്ങൾക്ക് മുൻപ് യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻ ഇൻ സീസണ് മുൻപ് യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻ ഇൻ പാർട്ട് ഓഫ് ദി ഡേക്ക് മുൻപ് യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻ ഇൻ ഇത് നമ്മൾ മറന്നു പോവുമെങ്കിൽ ഇങ്ങനെ അങ്ങ് പഠിച്ചു വയ്ക്കുക ഇൻ നൈൻറ്റീൻ ഫോർട്ടി സെവൻ ഇൻ ഓഗസ്റ്റ് അതായത് ഒരു മാസം ഒരു വർഷത്തിന് മുൻപ് എന്നുള്ള രീതിയിൽ പഠിച്ചു വെക്കുക ഇൻ സമ്മർ ഇൻ ദി ആഫ്റ്റർനൂൺ അല്ലെ ഇങ്ങനെ ഒരു രീതിയിൽ പഠിച്ചാൽ ചിലപ്പം ഒരുപക്ഷെ ഇത് നിങ്ങളുടെ മെമ്മറിയിൽ നിൽക്കും നെക്സ്റ്റ് കേസ് നോക്കാം ഹി ഈസ് ഇൻ അമേരിക്ക ഇൻ അമേരിക്ക ഇവിടെ ഇന്നിനു ശേഷം വന്നിരിക്കുന്നത് നോക്കിയേ അമേരിക്ക എന്നാണ് അല്ലെ ഇന്നിനു ശേഷം വന്നിരിക്കുന്നത് അമേരിക്ക എന്നാണ് അമേരിക്ക എന്ന് പറയുന്നത് നമുക്കറിയാം ഇറ്റ്സ് എ നെയിം ഓഫ് എ കൺട്രി ഒരു രാജ്യത്തിന്റെ പേരാണല്ലോ അമേരിക്ക അപ്പൊ രാജ്യങ്ങളുടെ പേര് പറയുവാണെങ്കിൽ അതിന് മുൻപ് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രിപ്പോസിഷൻ ഏതാണ് ഇന്നാണെന്ന് നമുക്ക് മനസ്സിലായി നെക്സ്റ്റ് ദേ ലീവ് ഇൻ മുംബൈ അല്ലെ മുംബൈ എന്ന് പറയുന്ന ഒരു ലാർജ് സിറ്റിയാണ് അല്ലെങ്കിൽ നമുക്കറിയുന്ന ഒരു ക്യാപിറ്റൽ സിറ്റി ആണെന്ന് പറയാം സോ ഇവിടെ ഇന്നിനു ശേഷം വന്നിരിക്കുന്ന മുംബൈ എന്ന് പറയുന്ന ഒരു ലാർജ് സിറ്റിയാണ് യൂസ് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് ഐ ലീവ് ഇൻ എ സ്മോൾ വില്ലേജ് ഐ ലീവ് ഇൻ എ സ്മോൾ വില്ലേജ് ഇവിടെ സിറ്റി ആണെന്നോ ഒന്നും നമ്മളോട് പറയുന്നില്ല പക്ഷെ എന്താണ് ഞാൻ ജീവിക്കുന്നതാണ് പറയുന്നത് ഞാൻ ജീവിക്കുന്ന സ്ഥലത്തിൻ്റെയോ സിറ്റിയുടെയോ അല്ലെങ്കിൽ ഞാൻ ജീവിക്കുന്ന ആ ഒരു സ്ഥലത്തിൻ്റെ എക്സാക്റ്റ് പ്ലേസിൻ്റെ പേരൊന്നും പറയുന്നില്ല സിംപ്ലി പറയാണ് ഐ ലീവ് ഇൻ എ സ്മോൾ വില്ലേജ് അപ്പം ഈ ഒരു സെൻസിൽ യൂസ് ചെയ്യുവാണെങ്കിൽ ഇവിടെ യൂസ് ചെയ്യേണ്ട പ്രിപ്പോസിഷൻ ഏതാണ് ഇന്നാണ് ഇനി ഞാൻ പറയട്ടെ ഞാൻ ജീവിക്കുന്ന സ്ഥലത്തിൻ്റെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ വൈറ്റിലയിലാണ് ജീവിക്കുന്നതെന്നിരിക്കട്ടെ വൈറ്റില എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ജീവിക്കുന്നതെന്നുണ്ടെങ്കിൽ എന്ത് പറയും ഐ ലീവ് അറ്റ് വൈറ്റില ഓക്കെ ഐ ലീവ് അറ്റ് വൈറ്റില പക്ഷെ ഇവിടെ നമ്മൾ എക്സാക്റ്റ് ആ ഒരു പ്ലേസ് പറയാത്തത് കൊണ്ട് ഐ ലീവ് ഇൻ എ സ്മോൾ വില്ലേജ് ഓക്കെ അപ്പം ഈ ഒരു കേസ് നമുക്ക് മനസ്സിലായി രാജ്യങ്ങളുടെ പേരിന് മുൻപ് എന്ത് യൂസ് ചെയ്യാം ഇൻ യൂസ് ചെയ്യാം അതുപോലെ തന്നെ ലാർജ് സിറ്റീസിൻ്റെ പേരിന് മുമ്പിൽ യൂസ് ചെയ്യാം കോണ്ടിനൻസിൻ്റെ മുമ്പിൽ അതായത് ഭൂഖണ്ഡങ്ങളുടെ പേരിന് മുമ്പിൽ എന്ത് യൂസ് ചെയ്യാം ഇൻ യൂസ് ചെയ്യാം ഓക്കെ അപ്പം കോണ്ടിനൻസ് കൺട്രീസ് ലാർജ് സിറ്റീസ് ഇതിന്റെ എല്ലാം പേരിന് മുമ്പിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രിപ്പൊസിഷൻ ആണ് ഇൻ എന്ന് പറയുന്ന നെക്സ്റ്റ് കേസ് സി ഐ ഐ ഇൻ 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 മൈ മൈ പോക്കറ്റ് പോക്കറ്റ് ഇവിടെ എന്ന് പറയുന്ന പ്രിപ്പോസിഷനെ തുടർന്ന് യൂസ് ചെയ്തിരിക്കുന്ന മൈ പോക്കറ്റ് ആണ് അല്ലെ മൈ പോക്കറ്റ് എന്ന് പറയുന്നത് കറക്റ്റ് ഒരു വോളിയം ഒരു ഏരിയ പറഞ്ഞിരിക്കുവാണ് അല്ലെ അതിന്റെ ഒരു വ്യാപ്തി അതിന്റെ ഒരു വോളിയം അവിടെ തന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു കേസിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഏത് പ്രിപ്പോസിഷനാണ് ഇൻ എന്നുള്ള പ്രിപ്പോസിഷനാണ് നെക്സ്റ്റ് കേസ് മൈ ബ്രദർ ഒക്കെ ഇൻ എ എ ബാങ്ക് ബാങ്ക് മൈ ബ്രദർ ഇൻ ഇൻ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്തിരിക്കുന്നു അതേ തുടർന്ന് യൂസ് ചെയ്തിരിക്കുന്ന എ ബാങ്ക് ആണ് അല്ലെ ഇപ്പൊ എന്റെ ബ്രദർ വർക്ക് ചെയ്യുന്നത് ഒരു ബാങ്കിലാണ് ദാറ്റ് മീൻസ് ഇറ്റ്സ് അൻ എൻക്ലോസ്ഡ് ഓഫീസ് ആണ് മനസ്സിലായോ ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഒരു പ്ലേസ് അല്ല ക്ലോസ്ഡ് ആയിട്ട് കിടക്കുന്ന ഒരു വർക്കിംഗ് ഏരിയയെ കാണിക്കുന്നതിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രിപ്പോസിഷൻ ആണ് ഇത് ഇൻ ഇത്രയും കാര്യങ്ങൾ ഇന്നിന്റെ കേസിൽ പഠിച്ചു വെക്കുക ഓക്കെ അപ്പൊ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിച്ചത് പ്രിപ്പോസിഷൻ ഇൻ വരുന്ന ഏതൊക്കെ ഏരിയ ആണെന്നുള്ളതാണ് നമ്മളിപ്പോ പഠിച്ചത് ഓക്കെ ഇത് നിങ്ങൾ പലതവണ റിപ്പീറ്റ് ചെയ്ത് നോക്കണം പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ കുറേ എണ്ണം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് രണ്ട് മൂന്നെണ്ണം ഒക്കെ കിട്ടും ഓക്കെ കാരണം ഇച്ചിരി കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഏരിയയാണ് പ്രിപ്പോസിഷൻ അപ്പോൾ ഇത്രയെങ്കിലും പഠിച്ചു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു വലിയ ആശ്വാസമായിരിക്കും അപ്പോൾ ഇതിങ്ങനെ തന്നെ പഠിക്കുക ഇൻ ഈസ് യൂസ്ഡ് ബിഫോർ മന്ത് ഇയർ സീസൺ പാർട്ട് ഓഫ് ദി ഡേ ബിഫോർ ദി നെയിം ഓഫ് കോണ്ടിനൻസ് കൺട്രീസ് ക്യാപിറ്റൽസ് ലാർജ് പ്ലേസസ് പിന്നെ ഞാൻ പറഞ്ഞു ഈ ഒരു പോക്കറ്റിന്റെ കേസൊക്കെ പറഞ്ഞു അല്ലേ ഒരു ലാർജ് വോളിയം അല്ലെങ്കിൽ ഏരിയ ഒക്കെ കാണിക്കുന്ന പ്ലേസിൽ എന്താ യൂസ് ചെയ്യുന്ന അവിടെയും യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻ ഇന്നാണ് ഇനി ഒരു കാര്യം അറിഞ്ഞു വയ്ക്കേണ്ട വയ്ക്കേണ്ടത് ഈ ഇന്നു പറയുന്ന പ്രിപ്പോസിഷൻ അല്ലെ ടൈമിനെ സൂചിപ്പിക്കാനും ഉപയോഗിക്കുന്നു ഇപ്പൊ ഇതെങ്ങനെയാണ് ടൈമിനെ സൂചിപ്പിക്കുന്നതെന്ന് പ്രിപ്പോസിഷൻ ഓഫ് ടൈം നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ പ്രിപ്പോസിഷൻ ഓൺ ടൈമിനെ പറയുന്ന ഏതാ ഇൻ അറ്റ് ഇങ്ങനെ മൂന്ന് പ്രിപ്പോസിഷനാണ് ഇൻ അറ്റ് ഓൺ ഈ മൂന്ന് പ്രിപ്പോസിഷൻ അല്ലെ ബൈ ഇത് നാല് നമ്മൾ ടൈമിനെ കാണിക്കാൻ യൂസ് ചെയ്യുന്ന ആണ് അപ്പോൾ ആ കേസിൽ ഞാൻ പറയാം ഇന്ന എങ്ങനെ അവിടെ യൂസ് ചെയ്യുന്നത് ഇപ്പൊ അറിഞ്ഞു വെക്കേണ്ടത് ഇത്രയും ഏരിയയിൽ യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻ ഏതാണ് ഇന്നാണ് നിങ്ങൾ ഞാൻ ഇവനൊരു കോഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ നിങ്ങളതൊരു കോഡ് ഇട്ട് പഠിക്കുവാണെങ്കിൽ വളരെ ഈസി ആയിരിക്കും ഇനി കോഡ് വേണമെന്നില്ല സിമ്പിളി ഇത്രയും ചിന്തിച്ചാൽ മതിയല്ലോ മന്ത് ഇയർ അല്ലെ മാസം ഒരു വർഷത്തിലുള്ള പന്ത്രണ്ട് മാസങ്ങളുണ്ടല്ലോ അപ്പം ഇങ്ങനെ ഓർത്ത് വെക്കാം വർഷം അപ്പോൾ ഓഫ്കോഴ്സ് ഇവിടെ മാസമുണ്ട് ഒരു വർഷത്തിൽ പല സീസൺ നമുക്ക് അനുഭവപ്പെടാറുണ്ട് അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരു ഡേ മന്ത് എടുക്കുവാണെന്നുണ്ടെങ്കിൽ ഡേയ്സ് ഉണ്ട് ഡേയ്സിലാണെങ്കിൽ പാർട്ട് ഓഫ് ദി ഡേ ഉണ്ട് അപ്പം ഇത്ര സിമ്പിൾ സിമ്പിളായിട്ട് ഓർത്ത് വയ്ക്കാൻ പറ്റുമോ അല്ലെ എന്തൊക്കെയുണ്ട് ഇയർ സീസൺ മന്ത് പാർട്ട് ഓഫ് ദി ഡേ നാല് കാര്യങ്ങളെ അതേക്കുറിച്ച് ഓർക്കാനുള്ളൂ പിന്നെ പ്ലേസിൻ്റെ പേരാണ് അത് കോണ്ടിനൻസ് ആവാം കൺട്രീസ് ആവാം ലാർജ് സിറ്റീസ് ആവാം ക്യാപിറ്റൽ സിറ്റീസ് ആവാം അതെല്ലാം എന്താണ് ഇൻ ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ ഈ ഒരു സമയം കൂടെ നമ്മൾ എന്ത് പഠിച്ചു ഇൻ എവിടെ യൂസ് ചെയ്യാം എന്നുള്ള കാര്യം പഠിച്ചു നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിപ്പോസിഷൻ ആണ് ഓൺ ഓക്കെ ഓൺ എവിടെയെല്ലാം യൂസ് ചെയ്യാമെന്ന് പഠിക്കാം സി മൈ ഫാദർ വിൽ അറൈവ് ഓൺ ഫ്രൈഡേ മൈ ഫാദർ വിൽ അറൈവ് ഓൺ ഫ്രൈഡേ ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്തിരിക്കുന്നു ഈ പ്രിപ്പോസിഷന് ശേഷം വന്നിരിക്കുന്ന ഏതാണ് ഫ്രൈഡേ ഫ്രൈഡേ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതെന്താണ് ഇത് ഡേ ആണ് അല്ലെ ഒരു ദിവസത്തെ കാണിക്കുവാണ് അപ്പൊ നമുക്കറിയാം ഡേക്ക് മുമ്പ് യൂസ് ചെയ്യേണ്ട പ്രിപ്പോസിഷൻ ആണ് ഏത് ഓൺ അപ്പൊ ഇന്നിന്റെ ഒരു കാര്യം പറഞ്ഞില്ലേ എന്താ പറഞ്ഞത് പാർട്ട് ഓഫ് ദി ഡേ പാർട്ട് ഓഫ് ദി ഡേ ആണെങ്കിൽ ഇൻ യൂസ് ചെയ്യും ഡേ ആണെങ്കിൽ എന്ത് യൂസ് ചെയ്യാം ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യണം ഓക്കെ നെക്സ്റ്റ് ചോദിക്കുക

അപ്പോൾ ഇനി നമുക്ക് കമ്പയർ ചെയ്ത് പഠിക്കാം അല്ലെ ഇന്നിൻ്റെ കേസ് വരാം ഇന്നെങ്ങനെയായിരുന്നു നമ്മൾ പറയുവാണെങ്കിൽ ഹിസ് ബർത്ത് ഡേ ഈസ് ഇൻ സെപ്റ്റംബർ കണ്ടോ മാസമാണെങ്കിൽ ഇൻ യൂസ് ചെയ്യാം ഡേറ്റ് ആണെങ്കിൽ എന്ത് യൂസ് ചെയ്യണം ഓൺ യൂസ് ചെയ്യണം ഇതൊക്കെ ഓർത്ത് വെക്കാൻ എളുപ്പം നിങ്ങൾ നിങ്ങളുടെ ബർത്ത്ഡേ അങ്ങ് ഓർത്ത് വെച്ചാൽ മതി ഞാൻ ഇന്നപ്പോൾ ഓൺ എൻ്റെ ബർത്ത്ഡേ അല്ലേ അങ്ങനെ അങ്ങ് ഓർത്താൽ മതി നെക്സ്റ്റ് ഇന്ത്യ ഗോട്ട് ഇൻഡിപെൻഡൻസ് ഓൺ ഫിഫ്റ്റീൻത്ത് ഓഗസ്റ്റ് നയൻറ്റീൻ ഫോർട്ടി സെവൺ അല്ല ഫിഫ്റ്റീൻ ഓഗസ്റ്റ് നയൻറ്റീൻ ഫോർട്ടി സെവൻ കാണുമ്പോൾ നമുക്കറിയാം എന്താണ് ഡേറ്റ് പ്ലസ് ഇയർ ഡേറ്റിന് ശേഷം ഇയർ വന്നിരിക്കുകയാണ് അപ്പോഴും എന്ത് യൂസ് ചെയ്യും ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷനാണ് യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ മൂന്ന് കേസ് ഇപ്പൊ പഠിച്ചു ഏതൊക്കെയാണ് പഠിച്ചത് ഡേയ്ക്ക് മുൻപ് യൂസ് ചെയ്യുന്ന ഓൺ ആണ് അതുപോലെ തന്നെ എന്താണ് ഡേറ്റിന് മുൻപ് യൂസ് ചെയ്യാവുന്ന പ്രിപ്പോസിഷൻ ഏതാണ് ഓൺ ആണ് ഇനി നമുക്കറിയാം ഡേറ്റ് പ്ലസ് ഇയർ തന്നിരുന്നാൽ അവിടെ യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷനും ഓൺ ആണ് നെക്സ്റ്റ് കേസിലേക്ക് പോവാം ഐ വിസിറ്റഡ് മൈ പേരൻസ് ഓൺ ക്രിസ്മസ് ഡേ ഐ വിസിറ്റഡ് മൈ പേരൻസ് ഓൺ ക്രിസ്മസ് ഡേ അല്ലെ ഇവിടെ ഓൺ എന്ന് പറഞ്ഞ പ്രിപ്പോസിഷനാണ് അതിന് ശേഷം വന്നിരിക്കുന്നത് ക്രിസ്മസ് ഡേ ആണ് ക്രിസ്മസ് ഡേയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ സ്പെഷ്യൽ ഡേ ഫോർ എക്സാമ്പിൾ ന്യൂഇയർ ഡേ അല്ലെ അതൊരു സ്പെഷ്യൽ ഡേ ആണ് അല്ലെങ്കിൽ ഓണം ഡേ എന്നൊക്കെ പറയുന്നത് എന്താണ് സ്പെഷ്യൽ ഡേ ആണ് അപ്പോൾ ഇതുപോലുള്ള ഒരു സ്പെഷ്യൽ ഡേ തന്നു കഴിഞ്ഞാൽ അതിന് മുൻപ് യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻ ഏതായിരിക്കും ആയിരിക്കും യിരിക്കും അപ്പോൾ നാല് കേസായി ഓൺ യൂസ് ചെയ്യുന്നത് ആർക്ക് മുൻപിലാണ് ഡേയ്ക്ക് മുമ്പിൽ യൂസ് ചെയ്യാം ഡേറ്റിന് മുൻപിൽ യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ഡേറ്റ് പ്ലസ് ഇയർ തന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് യൂസ് ചെയ്യാം ഓൺ യൂസ് ചെയ്യാം അതുപോലെ തന്നെ സ്പെഷ്യൽ ഡേയ്സ് അല്ലെ സ്പെഷ്യൽ ഡേയ്സിന് മുൻപ് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷനും ഏതാണ് ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷനാണ് യൂസ് ചെയ്യുന്നത് ഓക്കെ അതുപോലെ തന്നെ നമുക്ക് ഓൺ യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു സാഹചര്യമാണ് ഓൺ സൺഡേ മോർണിംഗ് സൺഡേ മോർണിംഗ് എന്ന് പറയുന്നത് സൺഡേ ഡേ ആണല്ലോ മോർണിംഗ് എന്താണ് പാർട്ട് ഓഫ് ദി ഡേ ആണ് അപ്പൊ സൺഡേ മോർണിംഗ് എന്തായി ഡേ പ്ലസ് പാർട്ട് ഓഫ് ദി ഡേ ഓക്കെ ഐ സോ ഹിം ഓൺ സൺഡേ മോർണിംഗ് അപ്പൊ നമുക്കിവിടെ പറയാം ഡേ പ്ലസ് പാർട്ട് ഓഫ് ദി ഡേ ഡേ ഉണ്ടാവും അതിന്റെ കൂടെ എന്തും വന്നു പാർട്ട് ഓഫ് ദി ഡേയും കഴിഞ്ഞാൽ അവിടെയും നമുക്ക് എന്ത് യൂസ് ചെയ്യാം ഡേ പ്ലസ് പാർട്ട് ഓഫ് ദി ഡേ വന്നു കഴിഞ്ഞാൽ അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രിപ്പോസിഷൻ ഓൺ ആണ് ഇതൊന്നും കൺഫ്യൂഷൻ ആവില്ല കേട്ടോ അതിന് ഏറ്റവും നല്ല മെത്തേഡ് ഞാനിപ്പോൾ പറഞ്ഞ പോലെ കമ്പയർ ചെയ്ത് പഠിക്കാം ഇവിടെ കണ്ടോ ഓൺ എന്തിൻ്റെ കൂടെയാണ് ഡേയുടെ അതുപോലെ തന്നെ ഡേറ്റ് ഡേറ്റ് പ്ലസ് ഇയർ പഠിച്ചു സ്പെഷ്യൽ ഡേയ്സിന് മുമ്പ് ഓൺ യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഡേ പ്ലസ് പാർട്ട് ഓഫ് ദി ഡേ അപ്പം നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ മതി ഓൺ മൺഡേ ഈവനിങ് അല്ലെങ്കിൽ ഓൺ സൺഡേ മോർണിംഗ് അപ്പം ഡേ പ്ലസ് പാർട്ട് ഓഫ് ദി ഡേ വന്നു കഴിഞ്ഞാൽ യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻ ഓൺ ആണ് ഇനിയും ഓൺ യൂസ് ചെയ്യുന്ന സാഹചര്യം ഉണ്ട് നമുക്ക് നോക്കാം സി ദ ബുക്സ് ആർ ഓൺ ദി ടേബിൾ ദ ബുക്സ് ആർ ഓൺ ദി ടേബിൾ അല്ലെ ഇവിടെ പറയുന്നത് എന്താണ് ആർ ഓൺ ദി ടേബിൾ ടേബിൾ അതായത് ബുക്സ് ഇരിക്കുന്ന എവിടെയാണ് ഓൺ ദി ടേബിൾ ടേബിളിന് മുകളിലാണ് ദാറ്റ് മീൻസ് ടു സേ ദ സർഫേസ് ഓഫ് സംതിങ് അല്ലെ എന്തിനെങ്കിലും ഒരു സർഫേസ് ഉപരിതലത്തെ പറയുന്നതിന് വേണ്ടി നമുക്ക് അതിന് മുന്നേ യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രിപ്പോസിഷൻ ആണ് ഏത് ഓൺ ഓക്കെ ഓൺ ദി ടേബിൾ അപ്പോൾ ഉപരിതലത്തെ കാണിക്കുന്നതിന് വേണ്ടിയാണ് ഓൺ യൂസ് ചെയ്യുന്നത് ഇവിടെ നമുക്ക് ഇൻ അല്ലാതെ എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും ദ ബുക്സ് ഈസ് ദ ബുക്സ് ആർ ഇൻ ദി ബോക്സ് അല്ലേ ആർ ഇൻ ദി ബോക്സ് ബോക്സിന് ഉള്ളിലാണെങ്കിൽ എന്ത് പറയാം ഇൻ യൂസ് ചെയ്യാം പക്ഷേ ഇവിടെ ബുക്ക് ഇരിക്കുന്ന എവിടെയാണ് ടേബിളിന് മുകളിലാണ് അപ്പൊ സർഫേസ് ഓഫ് സംതിങ് എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം ഓൺ യൂസ് ചെയ്യാം ഓക്കെ അപ്പൊ സർഫേസ് ഓഫ് സംതിങ്ങും കൂടി കൂടെ ആഡ് ചെയ്യുക ദൻ ഇനി പറയുന്ന ഓൺ എ പ്ലാന്റേഷൻ ഓൺ ആൻഡ് എസ്റ്റേറ്റ് ഓൺ എ ഫാം ഈ പറയുന്നതെല്ലാം അല്ലെ നമുക്കറിയാം വർക്ക് പ്ലേസ് ആണ് മൈ ഫാദർ വർക്ക്സ് ഓൺ എ പ്ലാന്റേഷൻ എൻ്റെ അച്ഛനൊരു പ്ലാന്റേഷനിൽ വർക്ക് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം ഈ പ്ലാന്റേഷൻ എന്ന് പറയുന്ന ഇറ്റ്സ് നോട്ട് ആൻ എൻക്ലോസ്ഡ് അല്ലെങ്കിൽ ക്ലോസ്ഡ് ഏരിയ അല്ല ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഏരിയ ആണ് എന്ന് പറയുന്ന പ്ലാന്റേഷൻ അതുപോലെ എസ്റ്റേറ്റ് ഫാം ഇതെല്ലാം എന്താണ് ഓപ്പൺ ഏരിയ ആണ് അപ്പോൾ ഓപ്പൺ ഏരിയയിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് പറയാവുന്നതാണേത് ഓൺ പ്ലസ് ആ എവിടെയാണോ നമ്മൾ വർക്ക് ചെയ്യുന്ന ആ ഏരിയ അപ്പം ഓൺ എ പ്ലാന്റേഷൻ ഓൺ ആൻ എ സ്റ്റേറ്റ് ഓൺ എ ഫാം ഇങ്ങനെ തുറസായ സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കവിടെ ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യാം നെക്സ്റ്റ് ഓൺ ദി റേഡിയോ ഓൺ ദി ടെലിവിഷൻ ഓൺ ദി സ്ക്രീൻ ഓൺ വീഡിയോ ഓൺ ഇന്റർനെറ്റ് അല്ലെ ഓൺ യൂട്യൂബ് ഇതൊക്കെ നമുക്ക് എന്താണ് സീൻ ഓൺ ദ റേഡിയോ ഐ ലിസൺ ദ മ്യൂസിക് ഓൺ ദി റേഡിയോ അല്ലെ ഞാൻ റേഡിയോയിലാണ് കേൾക്കുന്നത് അതുപോലെ തന്നെ ഓൺ ദി ടെലിവിഷൻ ഐ വാച്ചിങ് ദ മൂവി ഓൺ ദി അപ്പൊ നമ്മള് ഇതുപോലെയുള്ള ഈ മാധ്യമങ്ങളുടെയൊക്കെ മുന്നിൽ യൂസ് ചെയ്യുന്നത് ഏതാണ് ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ആണ് ഡയറക്ഷനെ കാണിക്കുന്ന കേസിലെന്താണ് ഓൺ ദി റൈറ്റ് ഓൺ ദി ലെഫ്റ്റ് ഓക്കെ അങ്ങനെ യൂസ് ചെയ്യാം ഓഫ് ആൻഡ് എൻവെലപ്പ് നമ്മളൊരു എൻവെലപ്പിൽ അഡ്രസ് ഒക്കെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം എന്താണ് റൈറ്റ് ഓൺ ദ ബാക്ക് അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫ് ആൻഡ് എൻവെലപ്പ് അപ്പം ഓൺ ആൻഡ് അതുപോലെ തന്നെ പി സി പല തവണ ചോദിച്ചിട്ടുള്ള വ്യത്യാസം ഉണ്ട് അല്ലെ സിറ്റ് നമ്മൾ ഇരിക്കുന്നത് ഒരു ആംചെയറിൽ ആണെങ്കിൽ എന്തായി അത് ഇൻ ആംചെയർ ആവും ഇവിടെ നമുക്ക് തന്നിരിക്കുന്നതിനകത്ത് ആംചെയർ ആണ് പറഞ്ഞിട്ടില്ല ആംചെയർ എന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ അവിടെ യൂസ് ചെയ്യേണ്ട പ്രിപ്പോസിഷൻ ഏതാണ് ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ആണ് ഇനി അടുത്തൊരു കേസാണ് ഓൺ പേജ് ഐ ഗോട്ട് ദി ഇൻഫർമേഷൻ ഓൺ പേജ് നമ്പർ ഫോർട്ടി ടു ഓക്കെ അപ്പം ഇവിടെ ഓൺ പേജ് അപ്പം ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക ഓൺ യൂസ് ചെയ്യുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത് ഓക്കെ അപ്പം നമ്മളിപ്പോൾ ഇവിടെ ഈ പറഞ്ഞത് ഓണിൻ്റെ കാര്യങ്ങളാണ് ഇത് നിങ്ങൾ കണ്ടമാനം പഠിച്ചു വെച്ചിട്ട് ഒത്തിരി എന്താ പറയുന്നത് കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് കുറേശ്ശെ നമുക്ക് പഠിച്ചു ഇന്നിൻ്റെ കേസ് ആദ്യം പറഞ്ഞു ഇപ്പോൾ ഓണാണ് പറയുന്നത് ഓൺ ഞാൻ വീണ്ടും പറയുവാണ് ഡേ ഡേറ്റ് ഡേറ്റ് പ്ലസ് ഇയർ അതുപോലെ സ്പെഷ്യൽ ഡേ ഡേ പാർട്ട് ഓഫ് ദി ഡേ ഡേ പ്ലസ് പാർട്ട് ഓഫ് ദി ഡേ അതുപോലെ തന്നെ കണ്ടോ സർഫേസ് ഓഫ് സംതിങ് അതുപോലെ ആംചെയറിൻ്റെ കേസാണെങ്കിൽ ഇന്നാൻ ആംചെയർ വരും ഇനി ആംചെയർ അല്ല നമ്മൾ സ്റ്റൂളിലോ ബെഞ്ചിലോ മറ്റ് ചെയറിലോ വല്ലതാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വരും സിറ്റ് ഓൺ എ ചെയർ ആണ് യൂസ് ചെയ്യേണ്ടത് ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ പിന്നെ നമുക്ക് ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ എന്താ പറയുന്ന ഓൺ റേഡിയോ ഓൺ ടി വി ഓൺ സ്ക്രീൻ ഓൺ ഇന്റർനെറ്റ് ഓൺ എന്താ പറയുക യൂട്യൂബ് ഇതുപോലുള്ള കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കുക അപ്പം നിങ്ങൾ പറ്റുമെന്നുണ്ടെങ്കിൽ നോട്ട് ബുക്ക് എടുത്തിട്ട് ഇതൊരു നോട്ടായിട്ടങ്ങ് എഴുതിയെടുത്തു അതായിരിക്കും നല്ലത് അല്ലാതെ നമ്മൾ വേറെ ഒരു എന്താ പറയുന്നത് ഗ്രാമർ ബുക്ക് നോക്കി റെഫർ ചെയ്യാനൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാവും ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരു തവണ പറയുന്നു ഈ നോട്ടും കൂടി എഴുതിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ഗുണം നിങ്ങൾ വായിച്ചു വരുമ്പോൾ പിന്നീട് നോട്ട് വായിക്കുമ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടായാൽ ഈ ക്ലാസ് ഒന്നുകൂടി പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നല്ല എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റും ഓക്കെ അപ്പം ഇന്നിവിടെ നമ്മൾ ഇന്നിനെയും ഓണിനെയും കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ പ്രിപ്പോസിഷൻ്റെ ഭാഗത്ത് ഇന്നും ഓണും അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഓക്കെ ഇനിയും നമുക്ക് അറ്റ് ബൈ വിത്ത് ഓഫ് അങ്ങനെ കുറച്ചധികം പ്രിപ്പോസിഷൻസ് പഠിക്കാനുണ്ട് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ഓക്കെ അപ്പം ഇന്നത്തെ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലെച്ചു സിജു ടിപ്സ് എന്ന് പറയുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ കൂടെയുള്ള ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്യണം എങ്കിൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ഓക്കെ നിങ്ങളോടൊപ്പം പ്രിപ്പയർ ചെയ്യുന്ന മറ്റു ഉദ്യോഗാർത്ഥികൾക്ക് കൂടി ചാനലിലെ ലിങ്ക് ഷെയർ ചെയ്യുക താങ്ക്